നമസ്കാരം എല്ലാവർക്കും. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മുന്നിലേക്ക് ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് പുതുവത്സരത്തിൽ ഈ ആദ്യത്തെ ആഴ്ചയിൽ രാശിഫലം പറയുമ്പോൾ നമ്മുടെ മകരസംക്രമമാണ് മുന്നിൽ നിൽക്കുന്നത്. അഭിമാനിക്കത്തക്ക, നമ്മുടെ സന്തോഷത്തിൻ്റെ വാനോളം ഉയരുന്ന ഒത്തിരി കാര്യങ്ങൾ, ശ്രീരാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. അതുമാത്രമല്ല, ഈ മകരസംക്രമം മുതൽ ഉത്സവങ്ങളുടെ ഘോഷയാത്ര തുടങ്ങുകയാണ്. അതിൽ പ്രധാനമായിട്ടും മകരം ഒന്നാം തീയതി, അതായത് 15-ാം തീയതി തിങ്കളാഴ്ച, ആ സംക്രമവേളയിൽ അയ്യപ്പൻ്റെ സന്നിധിയിൽ ആ മകരവിളക്ക് കാണാനുള്ള ഭാഗ്യം, ലക്ഷോപലക്ഷം ജനങ്ങൾ കാത്തു നിൽക്കുന്ന വേളയിൽ അയ്യപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജനങ്ങളിൽ ഒരു വിശേഷ ഭാവം വരുന്നത് ഈ സംക്രമത്തോടനുബന്ധിച്ച് പലതരത്തിലുള്ള ആചാരങ്ങളും സാംസ്കാരികമായിട്ടുള്ള കൈമാറ്റങ്ങളും നടക്കുന്നുള്ളതാണ്. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ, നിർത്തിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും റീസെറ്റ് ചെയ്യാൻ ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിൽ കൂടി വരുന്നത്. തമിഴ്നാട്ടിൽ മാട്ടുപൊങ്കൽ, അതുപോലെ മകരപ്പൊങ്കൽ, കേരളത്തിലാവുമ്പോൾ അതനുസരിച്ചിട്ട് തീർത്ഥയാത്ര ആഘോഷ ആചാര സമർപ്പണങ്ങളൊക്കെ ഇതിനോടൊപ്പം വരും. അപ്പം ഇതെടുത്ത് പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയെല്ലാം നമ്മുടേതായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയോട് കൂടിയിട്ടുള്ള ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗൃഹത്തിന് ഉണ്ടായിരിക്കുന്ന വൈകല്യങ്ങൾ, കുറവുകൾ പരിഹരിച്ചു പോകാൻ പറ്റിയ സമയമാണ്. അതിൽ അശ്വതി, ഭരണി, കാർത്തികക്കാരുൾപ്പെടുന്ന മേടം രാശി ദൈവാധീനം വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചത് തീർത്ഥയാത്രയായിരിക്കാം, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയിട്ടുള്ളത്, സമർപ്പണത്തിന് വേണ്ടിയിട്ടുള്ളത് ഗുരുവായൂരായിരിക്കാം, കാളഹസ്തിയായിരിക്കാം, തിരുപ്പതിയായിരിക്കാം, കാശിയായിരിക്കാം, രാമേശ്വരമായിരിക്കാം. ഇങ്ങനെ പലതരത്തിൽ മനസ്സിൽ കണ്ടിട്ടുള്ളതും പോകണമെന്ന് താല്പര്യപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഇനിയുള്ള സമയം. അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ ഗൃഹത്തിലുണ്ടാവും. രണ്ടാമത്, സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ബ്ലോക്കുകൾ, തടസ്സങ്ങൾ മാറും. കിട്ടാനുള്ള സാമ്പത്തികം, ചില ഡീലിങ്സിൽ കുറച്ച് സാമ്പത്തികം വൈകി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട്, നമ്മൾ ചെയ്തു തീർത്ത ജോലിയിൽ കിട്ടാനുള്ള പൈസ, ചില കുടിശ്ശികൾ, അരിയറുകൾ, മറ്റു കാര്യങ്ങളൊക്കെ തടസ്സം കൂടാതെ നമുക്ക് വരേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ സ്കിൻ സംബന്ധമായിട്ടുള്ള ത്വക്ക് രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ സമയം. ചെറുതായിരുന്നാലും വലുതായിരുന്നാലും മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ആ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് വളരെ ഗുണം ചെയ്ത് ആ ഒരു മാനസിക പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പല പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഒരു പൂർണ്ണത ആരോഗ്യസ്ഥിതിയിലേക്ക് വരാതിരിക്കുന്ന രോഗങ്ങൾക്കും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വളരെ ഗുണം ചെയ്യും. ദൈവാധീനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടുന്നത് പ്രധാനമായിട്ടും ശ്രീ ധർമ്മശാസ്താവിങ്കൽ 3 ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം കൊടുക്കുകയും മഹാശാസ്ത്ര കവച മന്ത്രം ദേഹരക്ഷ എടുത്തിരിക്കുകയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. മനക്ലേശങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ആർജവ ഊർജം നമുക്ക് ഈ
രക്ഷയിൽ കൂടി നമുക്ക് നേടിയെടുക്കാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ ചില പ്രതിസന്ധികൾ പെട്ടെന്നുണ്ടായി നമുക്ക് നഷ്ടങ്ങളും കോട്ടങ്ങളും വരാം. അത് പ്രത്യേകിച്ച് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്കാണ് ഇത് കൂടുതലും ബാധകമാകുന്നത്. എഞ്ചിനീയറിംഗ് വർക്ക്സ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പല മേഖലയിൽ ഒരുപോലെ ഇത് കോട്ടങ്ങളും ഡിലേ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളും വരും. അതിനെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട വഴി കണ്ടെത്തേണ്ടതുണ്ട്. രണ്ടാമത്, എക്സാം ടൈമിൽ പഠനക്കാർക്ക് പ്രത്യേകിച്ച് പ്ലസ് ടു മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ നിൽക്കുന്ന പല മേഖലയിലുള്ള എക്സാമിൻ്റെ, എൻട്രൻസിൻ്റെ, നീറ്റിൻ്റെ, അങ്ങനെയൊക്കെ പലതരത്തിൽ പ്രതീക്ഷയോടുകൂടി ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ടെൻഷനോ എന്നെക്കൊണ്ട് പറ്റൂ ഇല്ല എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയോ ചിലരുടെ നിരുത്സാഹപ്പെടുത്തലോ കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ മാറി അതിൽ വിജയിക്കാൻ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയാനും അഡ്മിഷൻ ഓക്കെ ആവാനും ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. പിന്നെ വിദേശത്ത് പഠനകാര്യത്തിന് വേണ്ടിയിട്ട് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും ശ്രമിക്കുന്നവർക്കും വളരെ അനുയോജ്യമായിട്ടുള്ള സമയം, കാനഡ ആയിരിക്കാം, യു കെ ആയിരിക്കാം, ഓസ്ട്രേലിയ ആയിരിക്കാം, എവിടെ ആയിരുന്നാലും അതിൽ മുന്നോട്ട് പോവുക, കാര്യങ്ങൾക്ക് വ്യക്തതയോടുകൂടി നമുക്ക് ലക്ഷ്യത്തിലെത്തി വിജയിക്കാൻ പറ്റും. ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ 3 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്ത് രുദ്രേശ്വരി മുദ്ര നമ്മുടെ പേഴ്സിലോ നമ്മുടെ മേശയ്ക്കകത്തോ സൂക്ഷിക്കുന്നത് ഒരു പരിധിവരെ ഇതിനെ മനഃപൂർവ്വമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തടസ്സപ്പെടുത്തലുണ്ടെങ്കിൽ അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും, യാതൊരു സംശയമില്ല. മകേരത്തര തിരുവാതിര പുണർതത്തിൽ മുക്കാൽ മിഥുന രാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം സ്വന്തം കാര്യം മാറ്റിവെച്ച് ഇല്ലാത്ത പൈസയും സമയവും ഉണ്ടാക്കി മറ്റുള്ളവരെ സഹായിച്ച് പോകുന്നതിൽ വലിയ താല്പര്യമുള്ളവരാണ്. ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് പ്രശ്നങ്ങളും സംഘട്ടനങ്ങളും സംഘർഷങ്ങളുമുണ്ട്. സ്വന്തം കാര്യം എന്ന് പറയുമ്പോൾ വീട്ടിലെ മക്കളെ കാര്യവും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇല്ലാത്ത പൈസ മറ്റൊരിടത്തു നിന്ന് മേടിച്ച് നമ്മൾ സഹായിച്ചിട്ടും നമ്മൾ പൊല്ലാപ്പിലാവുന്ന അവസ്ഥ. ചെയ്തതിന് സഹായിച്ചതിന് വിലയും നിലയും ഇല്ല കൊടുക്കാൻ നമ്മൾ ശത്രുക്കളാവുന്ന അവസ്ഥയും വിരോധികളാവുന്ന അവസ്ഥയും ഉണ്ടാകുക എന്നുള്ളത് മറ്റൊരു സത്യം. ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ. സ്വന്തം കൈ നമ്മുടെ തലയ്ക്കടിയിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ മറ്റാരും ഇല്ല എന്നുള്ളത് ചില സമയത്ത് നഗ്ന സത്യം. ഇതിനെ ചൊല്ലി രാവിലെ ഒരു സുഖം, ഉച്ചയ്ക്ക് ഒരു സുഖം, വൈകിട്ട് ഒരു സുഖം, രാത്രി ഒരു സുഖം, വീട്ടിനകത്ത് ഭക്ഷണം കഴിക്കാൻ തന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒന്നിച്ച് നേരെ സംസാരിക്കാൻ പോലും പറ്റില്ല. എനിക്കറിഞ്ഞൂടെ എന്നെ കഴിഞ്ഞു. ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മൾ അലട്ടുന്നുണ്ട്. ശത്രുദോഷം എന്ന് പറഞ്ഞാൽ വിരോധം, അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ വാശിയും വൈരാഗ്യവും. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ മുമ്പ് ഒരു തവണ കാര്യങ്ങളെ വലിച്ചിഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെ, രണ്ടാമത്തെ ഈ ബന്ധനദോഷം വന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഗൃഹത്തിലൊരാൾക്ക് ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ, അതൊരു വീഴ്ചയായിട്ടാണ് ഒരു തവണ, പിന്നെ ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ള അവസ്ഥ ഈശ്വരാധീനം കൊണ്ട് മാറി. അത് പടി ഇറങ്ങുമ്പോഴാണോ, ബാത്റൂമിലാണോ, തലചുറ്റിയാണോ, വണ്ടിയിൽ നിന്നാണോ, എന്തോ ദൈവാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി. അതിൽ ഈ ഓപ്പറേഷൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ വീട്ടിലെ അമ്മമാർക്കാണ് പ്രധാനമായിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നം, സിസ്റ്റിൻ്റെ പ്രശ്നം, ബ്ലീഡിങ്ങിൻ്റെതായിട്ടുള്ള പ്രശ്നം കൊണ്ടുണ്ടാകേണ്ട പ്രശ്നം ദൈവാധീനത്താൽ മാറി എന്നുള്ളതാണ്. ഇവിടെ മഹാമൃത്യുഞ്ചിയ കപചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. രണ്ടാമത്തെ കാര്യം, ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അനുകൂല സമയമാണ്. വീടിൻ്റെ പുനർനിർമ്മാണം, വാതിൽ മാറ്റി വെക്കുക, ഒരു റൂം ഇറക്കുക, അല്ലെങ്കിൽ പെയിൻ്റ് അടി, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ
നിലവിലുള്ള ഗൃഹത്തിൽ പുതുതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഉചിതമായിട്ട് സമയമാണ് ഇപ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ തടസ്സവും തടസ്സപ്പെടുത്തലും വിരോധവും വാസുവിയും വാശി അത് നമുക്കോ നമ്മുടെ ഗൃഹത്തെയോ ബാധിക്കാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, സംരക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതിന് മഹാരുദ്രേശ്വരി കവചിത മന്ത്രം കലശത്തിലാക്കി കന്നിരാശി സ്ഥാനത്ത് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മറ്റ് നെഗറ്റീവ് ഒന്നും നമ്മുടെ വീട്ടിലോ നമ്മളെയോ ബാധിക്കാതെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ, അതുകൊണ്ട് ദൈവാധീനത്താൽ അനുകൂലമായിട്ട് വരും. മകം പുരം ഉത്രത്തിക്കാല് ചിങ്ങരാശി, ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയാണ്. സാമ്പത്തിക അധിക ചെലവുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നുകൊണ്ടേയിരിക്കും. വണ്ടിക്കായിരുന്നാലും പെട്രോളിനായിരുന്നാലും കറണ്ടിനായിരുന്നാലും മരുന്നിനായിരുന്നാലും നമ്മുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കാതെ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. കിട്ടാനുള്ള സാമ്പത്തികം തടസ്സം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഈ നിക്ഷേപിച്ച തുക കിട്ടാൻ വൈകും. പ്രത്യേകിച്ച് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള പൈസ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന അത്യാവശ്യങ്ങൾക്ക് കിട്ടാൻ വൈകും. കിട്ടാതിരിക്കില്ല, സമയത്തിന് കിട്ടില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വസ്തു സംബന്ധമായുള്ള കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പുണ്ടാവും. തർക്കത്തിലോ ചെറിയ വാശിയിലോ നിൽക്കുന്നതൊക്കെ സംസാരിച്ച് ന്യായമായിട്ടുള്ള രീതിയിൽ പരിഹരിച്ച് അതിൻ്റെ പങ്ക് എന്താണെന്ന് വെച്ചാൽ അനുകൂലമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ കുടുംബ ദേവാലയത്തിൽ അതിൻ്റേതായിട്ടുള്ള സമർപ്പണങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. കുടുംബമൂർത്തിയെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിൻ്റേതായിട്ടുള്ള കൊടുക്കാനുള്ള ഉപചാര സമർപ്പണങ്ങൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഉത്രത്തിയിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി, ഈശ്വരാധീനം വളരെ 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 അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ചില സ്നേഹബന്ധങ്ങൾ ചിലരുടെ നുണയും പാരവെപ്പും കാരണം ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഫോൺ പോലും ബ്ലോക്ക് ചെയ്തു, മാനസികമായിട്ട് വലിയ സംഘർഷം ഉണ്ടാവുകയും ചെയ്യും. അതുമൂലം ഈ റിലേഷൻ വീണ്ടും തിരിച്ചെടുക്കാനും വരാനും കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് സത്യം. നൃത്തമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നടനം നൃത്തം ആ വക കാര്യങ്ങൾ, കലാപരമായിട്ടുള്ള കാര്യത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ അനുകൂലമായിട്ട് വരുന്ന സമയം. അതോടൊപ്പം കായിക അഭ്യാസത്തിൽ കൂടി കാര്യങ്ങൾ വിജയത്തിലെത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താൻ താല്പര്യപ്പെടുന്ന ആ കായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി വിജയസാധ്യത വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രാക്ടീസ് മറ്റ് കാര്യങ്ങളിലും ഉഴപ്പാൻ പാടില്ല. ഇവിടെ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ, കഴിയുന്നത് അത് ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം കന്നിരാശിക്കാർക്ക് അനുകൂലമായിട്ട് തന്നെയുണ്ട്. രണ്ടാമതൊരു കുഞ്ഞിക്കാലിനെ കാണണം, ഒരു നല്ലൊരു പുത്രഭാഗ്യം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കിട്ടണം എന്നുള്ള ഭാഗ്യത്തെ പ്രാർത്ഥിച്ച് ആശിച്ച് ആഗ്രഹിച്ച് ഇരിക്കുന്നവരെ സംബന്ധിച്ചോളം ഒരു സുലഭമായിട്ടുള്ള ദൈവാധീന യോഗത്താൽ വിശേഷം വരുന്ന മേടമാസത്തിനകത്ത് അനുകൂലം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയം. ഇതിന് ധന്വന്തര കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ശ്രീ മഹാധന്വന്തരമൂർത്തി കവച മന്ത്രം ഫലം ഉണ്ടാവും. ചിത്രത്തര ചോതി വിശാർത്തി മുക്കാൽ തുലാം രാശി, ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കുറച്ച് അച്ചടക്കം പാലിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. ജാമ്യം നിന്ന കാര്യങ്ങൾക്ക് നമുക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. കുടിശ്ശിക അവരടച്ചില്ലെങ്കിലും നമ്മളും കൂടെ പെട്ടുപോകും. അത് സംസാരിച്ച് കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യം നമ്മുടേതാണ്. സഹായിച്ചാൽ മാത്രം പോരാ, അത് സഹകരിപ്പിച്ച് അടപ്പിക്കുകയും കൂടെ ഉത്തരവാദിത്വം നമ്മളിലുണ്ടെന്നുള്ളതാണ് സത്യം. എക്സാം ടൈമിൽ, പ്രത്യേകിച്ച് പ്ലസ് ടു മുതൽ ഡിഗ്രി വരെ നിൽക്കുന്ന എക്സാം ടൈമിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധയും
ജാഗ്രതയും വേണമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്നോ രണ്ടോ പേപ്പർ നമുക്ക് അരിയറായി വരുന്നതിന് സാധ്യതയുണ്ട്. അത് വരാൻ പാടില്ല. എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയെന്നുള്ള കൺഫ്യൂഷനും ടെൻഷനും ഉണ്ട്. അത് മാറും. പ്ലസ് ടു മുതൽ ഈ പറഞ്ഞ ഡിഗ്രി വരെയുള്ള കാലയളവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട സമയം. ഇവിടെ ദുർഗ ഭഗവതിക്ക് കുങ്കുമാർച്ചന നടത്തുന്നത് വിശേഷമാണ്. പ്രത്യേകിച്ച് എക്സാം കഴിയുന്നതുവരെ ആഴ്ചയിൽ ഒരു ചൊവ്വയോ വെള്ളിയോ ഭഗവതിക്ക് അത് ചെയ്യുന്നത് വളരെ വളരെ നല്ല ഫലം ചെയ്യും, ഗുണം ചെയ്യും, യാതൊരു സംശയമില്ല. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം ഈ മുടി കൊഴിച്ചിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ആലട്ടും, മാനസികട്ടും, ശാശ്വത പരിഹാരമില്ല. എന്നിരുന്നാലും അതിന് ഈ പ്രോട്ടീൻസിൻ്റെ കുറവ് എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് അത് കഴിക്കേണ്ടി വരും. നല്ല മാറ്റം ഉണ്ടാവും. വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, മിനറൽസിൻ്റെ പ്രശ്നം, ഈ വക കാര്യങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും നമുക്ക് അലട്ടിക്കൊണ്ടേയിരിക്കും. അതെന്താണെന്ന് നോക്കി അന്വേഷിച്ച് പരിഹരിക്കേണ്ടത്, കഴിക്കേണ്ടത് നല്ല സമയമാണിപ്പോൾ. വിഷാദത്തിക്കാലനിടം തൃക്കേട്ട വൃശ്ചിക രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ കുറച്ച് സമയം കൊടുക്കുന്നത് നല്ലതാണ്. വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ നല്ല കോൺഫിഡൻസും ശരീരത്തിനും മനസ്സിനും ധൈര്യവും പ്രകാശവും ഉണ്ടാവും, യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, ഈ കേതുവിൻ്റെയും ബുധൻ്റെയും മൗഢ്യം വൃശ്ചിക രാശിക്ക് നിൽക്കുന്നതിനാൽ സന്താനഭാഗ്യം ഡിലേ ആയിട്ടുള്ളവർക്ക് അനുകൂല സമയമാണ്. ഗൃഹത്തിൽ വച്ച് ഭാഗ്യസൂക്ത ഹോമം ചെയ്ത് അതിൻ്റെ സംവാദം വ്രതശുദ്ധിയോടുകൂടി കഴിച്ചാൽ 3 വർഷമോ 5 വർഷമോ 7 വർഷമോ ആയിട്ട് കുഞ്ഞിക്കാല് കാണാൻ പറ്റാതെ സങ്കടപ്പെടുന്നവരെ സംബന്ധിച്ചോളം അനുകൂലമുണ്ടാവും. സന്താന ഭാഗ്യസൂക്ത ഹോമം ചെയ്ത് അതിൻ്റെ സംവാദം കൃത്യമായിട്ടും സേവിക്കുക. മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനു രാശി ഈശ്വരാധീനം വളരെ വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് ചലഞ്ചസ് കളഞ്ഞിട്ട് വരണോ വേണ്ടിയോ എന്നുള്ളത്. കാരണം ഇടിവുണ്ടാകും. നമുക്ക് താഴെയുള്ളവരെ നമ്മുടെ മോളിൽ കൊണ്ടിരുത്തി നമ്മുടെ ശമ്പളവും വെട്ടി കുറച്ച് കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോകണോ വേണ്ടിയെന്ന് തോന്നും എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു കോമ്പറ്റീഷൻ്റെയും പ്രശ്നവും ഒരു കോക്കസിൻ്റെ കളിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വല്പം സമാധാനപ്പെട്ട ഒരു 3 മാസമെങ്കിലും പിടിച്ചെന്നാൽ നെക്സ്റ്റ് വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് മാറാനുള്ള സാധ്യത അനുകൂലമാകും. കളഞ്ഞിട്ട് വരുന്നത് ബുദ്ധിശൂന്യതയായിരിക്കും. അത് വരാൻ പാടില്ല, പിടിച്ചു നിൽക്കണം. ധനരാശിക്കാരെ സംബന്ധിച്ചോളം വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ അത്ര നല്ല സമയമല്ല. പോകുന്നവരല്ല കാര്യം, പ്രത്യേകിച്ച് വിസിറ്റിംഗ് എടുത്ത് ജോലി തേടുന്നവരെ സംബന്ധിച്ചോളം വളരെ മോശമാണ്. ഉദ്ദേശിക്കുന്ന നല്ല ഓപ്പർച്യൂണിറ്റിയുടെ പ്ലേസ്മെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ബിസിനസ് മേഖലയിൽ പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അത് ഇരുന്ന് നല്ല രീതിയിൽ ഏത് കോണിൽ നിന്നാണ് നമുക്ക് വെല്ലുവിളി വരുന്നത്, സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ. അപ്പം ആ ഇൻവോൾവ്മെൻറ്റ് എന്നുള്ളതിന് കുറച്ചുകൂടെ ക്രിയാത്മകമായിട്ട് നമ്മൾ സഹകരിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ വരുന്ന 3 മാസം ഇല്ലെങ്കിൽ അത് മൊത്തത്തിൽ എല്ലാവരെയും ദോഷകരമായിട്ടും നഷ്ടമായിട്ടും ഭവിക്കും. ഇവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ തുളസി മാല 3 വ്യാഴാഴ്ച ചാർത്തി പാൽപായസ നിവേദ്യം ചെയ്യുന്നത് ഒരു പരിധിവരെ ഇവക പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാനുള്ള വഴി തെളിഞ്ഞു കിട്ടും. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം നല്ല രീതിയിൽ ഗുണകരമായിട്ടുണ്ട്. പ്രയത്നത്തിന് നല്ല ഫലമുണ്ടാകും. ഇവിടെ എമറാൾഡ് മരതകം എന്ന് പറഞ്ഞുള്ള സ്റ്റോണ് ശിവൻ്റെ അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് ധരിക്കുന്നത് വളരെ വിശേഷമാണ്. ഗൃഹത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പരിസരത്തുള്ള അയൽപ്പക്കക്കാരുടെ ചില പ്രശ്നങ്ങൾ കാര്യങ്ങൾ നമ്മളും കൂടെ തലയിട്ട് അത് വഷളായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയും വെറുതെ അപവാദവും നുണയും നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കാനും സാധ്യതയുള്ള സമയം. വളരെ കരുതൽ വേണം. സംസാരം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണമെന്നുള്ളതാണ് രത്നച്ചുരുക്കം.
നമ്മുടെ തൊഴിൽ സ്ഥലത്ത് അല്ലെങ്കിൽ ബിസിനസ് സ്ഥലത്ത് പരിസരത്തുള്ള ചില പ്രശ്നങ്ങൾ കാരണം ആ കട നമ്മൾ വിട്ടിട്ട് പോകണമെങ്കിൽ അവരെടുക്കാമെന്നുള്ള താല്പര്യത്തോടു കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ, അത് വളരെ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പൂട്ടേണ്ട അവസ്ഥ വന്നുകൂടായികയില്ല. കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. കാരണം ശത്രുദോഷം എന്ന് പറയുന്നത് വൈരാഗ്യവാശിയോടുകൂടി ഉണ്ടെന്നാണ്. ഇവിടെ രണ്ട് തവണ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കാണോ ഗൃഹത്തിലുള്ളവർക്കാണോ, പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തലചുറ്റിയാണോ വണ്ടിയിൽ നിന്നാണോ, അത് കുഴപ്പമില്ലാതെ പോയി എന്നുള്ളത്. അതുകൂടാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയും പ്രത്യേകിച്ച് ബന്ധുക്കളെ ആശ്രയിക്കേണ്ട അവസ്ഥയും വന്നുകൂടായികയില്ല. ഇതൊരു കുറവായിട്ട് കാണാതെ നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമെന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ടെടുത്താൽ മകരം രാശിക്കാരെ സംബന്ധിച്ചോളം സാമ്പത്തിക ക്രയവിക്രയം വളരെ ശ്രദ്ധയോടുകൂടി നടത്തിയില്ലെങ്കിൽ പെട്ടുപോകും. അതായത് പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. വിശ്വസിച്ച് കൊടുത്ത് സഹായിച്ച് നമ്മൾ പെട്ടുപോകുന്നുള്ള യാത്ര കരുതലോടുകൂടി മുന്നോട്ട് പോകണം. വീണ്ടും വീണ്ടും അബദ്ധങ്ങൾ വരാൻ പാടില്ല. നമുക്ക് നഷ്ടം, നമ്മളെ മൂന്നിലും നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുട്ടികൾക്ക് തന്നെ നഷ്ടവും ബുദ്ധിമുട്ടും. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. കുംഭരാശിക്കാരിലെ ദൈവാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട ദുർമരണഹേതു പ്രേതാത്മാക്കളുടെ പാപദൃഷ്ടി ദോഷമുണ്ട്. അത് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ വർക്കലയിലോ തിരുമുല്ലവാരത്തോ തിരുനാവായിലോ തൃച്ചങ്കോട്ടോ കൊണ്ട് ചെയ്യേണ്ടത് അന്നവർ ചെയ്ത കർമ്മഫലം പൂർണ്ണമാവാത്തത് എന്നെ മറന്നോ എന്നുള്ള ചോദ്യമുണ്ട്. അതിലൊരു കുഞ്ഞിൻ്റെയുണ്ട്, കന്നി, മുതിർന്ന ആളുടെ ഉണ്ട്. അത് വെള്ളത്തിൽ വീണതോ സൂയിസൈഡോ വളരെ പഴക്കമുള്ളതാണ്. അത് പല സമയത്തും അസ്വസ്ഥതയുണ്ടാക്കാനും നിഴല് കൂടുന്ന അവസ്ഥയും കഥകൾ മുട്ടുന്ന അവസ്ഥയും എന്നെ മറന്നു എന്നുള്ള ഒരു കേൾവി ഒരു ശാപം പോലെ നമുക്കോ നമ്മുടെ തലമുറയോ ബാധിക്കാൻ പാടില്ല. ഇതിനെ തിലഹോമം അമ്പലത്തിൽ ചെയ്ത് ലക്ഷ്മീനാരായണ ഉപചാരം ചെയ്ത് കുടുംബബലി നടത്തുക, അല്ലെങ്കിൽ അഖില പിതൃബലി എന്ന് പറയും. അത് ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ്, നല്ല മാറ്റമുണ്ടാകും. അതോടൊപ്പം രാഹു കേതു പൂജ അമ്പലത്തിൽ ചെയ്യുന്നതും വളരെ വിശേഷമായിട്ടുള്ള സമയമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ തടസ്സപ്പെട്ട് നീണ്ടു നീണ്ടു പോകുന്നവർക്ക് കാർത്തിക മകയിരം മകം ഈ നക്ഷത്രക്കാരുടെ പ്രപ്പോസൽ വന്നാൽ ഘടനയും പാപത്വ ചേർച്ചയും അനുകൂലമാണെങ്കിൽ നടത്താൻ മറ്റൊന്നും ആലോചിക്കേണ്ട. നമ്മുടെ കുടുംബവും സാഹചര്യമായിട്ട് യോജിച്ചു പോകുന്ന ബന്ധമായിരിക്കും, ദൈവാധീനം കാണുന്നുണ്ട്. പലരുടെയും ചോദ്യമാണ് ഇത്രയും നാളായിട്ട് കല്യാണക്കാരി എന്തായി എന്തായി എന്തായാലും, പക്ഷെ എങ്ങനെയെങ്കിലൊന്നും നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അതിന് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഇവിടെ ഗണപതിക്ക് കടകമാല മൂന്നാഴ്ച ചാർത്തി ലാസ്റ്റിൽ ഒരു ഗണപതി ഹോമവും കൂടി അമ്പലത്തിൽ കൊടുക്കുന്നത് ആ വിഘ്നങ്ങൾ മാറാൻ അനുകൂലമാണ്. പുരുരുട്ടാതിക്കാല ഒത്രട്ടാതി രേവതി മീനൻ രാശി. ഇതിൽ കണക്ക് സംബന്ധമായിട്ടുള്ള മാത്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കുറച്ച് ശ്രദ്ധയോടുകൂടി പഠിക്കണം. സിവിൽ സർവീസ്, സി എ ചാർട്ടേഡ് അക്കൗണ്ട് മേഖല, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ആ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർ അനുകൂല സമയമാണ്. ഗൃഹത്തിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ വാസ്തു പൂജ ചെയ്ത് അത് പരിഹരിച്ച് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമാണ്. കാരണം ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകാൻ അനുകൂലമാണ്. തൃപ്തി, സന്തോഷം, സ്നേഹം, ആരോഗ്യം ഇതിനെല്ലാം ഈ വാസ്തുപൂജ നമ്മുടെ ഗൃഹത്തിലോ സ്ഥാപനത്തിലോ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം കുടുംബ പരദേവതയ്ക്ക് അതിൻ്റെ സമർപ്പണക്രിയയും ചെയ്ത് അനുകൂലമാക്കുക. പല പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും മാറി കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് അനുകൂലമാകാൻ 41 ദിവസത്തിനകത്ത് തന്നെ ഈശ്വര കൃപാകടാക്ഷത്താൽ ഗുണകരമാണ്. ഇന്നിവിടെ ഈ വരഫലം തീരുന്നു. എല്ലാവർക്കും